ഇക്കഴിഞ്ഞ ആയില്യം മണ്ണാറശാല ആയില്യമായിരുന്നു. അന്നേ ദിവസം ക്ഷേത്രത്തിൽ, മണ്ണാറശാല ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു നാഗത്താനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ചിലരൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകളാണ് അതിന് താഴെ ചെയ്തത്. അഞ്ജു പാർവതി പ്രഭീഷിൻ്റെ ഒരു പോസ്റ്റ് ഇതിനിടെ വായിക്കാനിടെ, എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മുൻപ് അഞ്ജു പാർവതി പ്രഭീഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച ഒരു പോസ്റ്റായിരുന്നു അത്. ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഇത്തരം കമൻസ് ഇട്ടവർക്കുള്ള ഒരു മറുപടിയാണല്ലോ ഈ പോസ്റ്റ് എന്ന് തോന്നി. ഏത് മതം എടുത്തു നോക്കിയാലും അതിൽ നാഗാരാധനയോ നാഗങ്ങളെ പ്രതീകമാക്കിയുള്ള സങ്കല്പങ്ങൾ ഉണ്ട് എന്ന പരമമായ സത്യമാണ് അഞ്ജു പാർവതി പ്രഭീഷ് കുറിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ പറയുകയാണെങ്കിൽ, മണ്ണാറശാല എന്ന പവിത്ര ഭൂമിയിൽ ആയില്യം നാളിൽ അനന്തൻ അമ്മയ്ക്കു മുന്നിൽ വന്നു എന്ന ഭക്തി ഊർന്ന കണ്ണുകൾക്ക് തോന്നിയേക്കാം. അന്നേ ദിവസം യാദൃശ്ചികമായ ഒരു പാമ്പ് അവർക്ക് മുന്നിൽ എത്തി എന്ന് യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർ കരുതിയേക്കും. രണ്ടായാലും അന്ന് അങ്ങനൊന്ന് അവിടെ ഉണ്ടായി. നമ്മുടെ വിശ്വാസം, ഭക്തി, അനുഭവം ഇതൊക്കെ അന്യർക്കല്ലെങ്കിൽ അടുത്തൊരാൾക്ക് ദോഷമാവാത്തിടത്തോളം അതേക്കുറിച്ച് എഴുതുന്നതിലും പറയുന്നതിലും തെറ്റില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. എനിക്കുണ്ടായ അനുഭവം അടുത്തൊരാൾക്കുണ്ടാവണം എന്നില്ല, അതുകൊണ്ട് അത് വിശ്വസിച്ചേ തീരൂ എന്ന നിർബന്ധം, എൻ്റെ ശരി നിൻ്റേത് കൂടി ശരിയാവണമെന്ന വാശി, എൻ്റെ ദൈവം വലുത് എന്ന ദുർവാശി, ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം അടുത്തൊരാൾക്ക് പ്രശ്നമാവുന്നത്. വളരെ കൃത്യമായ വിശകലനമാണ് അഞ്ജു പാർവതി പ്രഭീഷ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് അന്നത്തെ ആ വീഡിയോയുടെ താഴെ വന്ന ഒരുപാട് കമൻറ്റുകളുടെ ഒരു മറുപടിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഈ പോസ്റ്റ് ഉപയോഗിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. എന്തായാലും അതിൽ അഞ്ജു കുറിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ, അത് ശരിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. മണ്ണാറശാല എന്ന ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവർ, നാഗത്താന്മാരിൽ വിശ്വസിക്കുന്നവർ, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇതിന് താഴെയും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അഞ്ജു പാർവതിയുടെ ആ കുറിപ്പ് വായിക്കട്ടെ. നവോത്ഥാന പ്രസ്ഥാനങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ മുളപൊട്ടുന്നതിനു മുൻപേ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സാരഥ്യത്തിലേക്ക് സ്ത്രീകളെ കൈപിടിച്ചുയർത്തിയ ഒരു ഇല്ലവും അവിടുത്തെ പൂർവികരും നമ്മുടെ പൈതൃക സമ്പത്തായിട്ടുണ്ട്. ചരിത്ര പ്രധാനമായ ഒരു ക്ഷേത്രത്തിൻ്റെ താക്കോൽ സ്ഥാനം പാരമ്പര്യമായി സ്ത്രീകൾക്ക് കൈമാറി വരുന്ന മണ്ണാറശാല ഇല്ലവും അവിടുത്തെ നാഗക്ഷേത്രവും, മുക്കാൽ നൂറ്റാണ്ട് പൂജ ചെയ്ത സാവിത്രി അന്തർജനവും അവരുടെ പിൻഗാമിയായി വന്ന ഉമാദേവി അന്തർജനവും, അവർക്ക് ശേഷം മണ്ണാറശാല വലിയമ്മയായി സ്ഥാനാഭിഷിക്തയായ സാവിത്രി അന്തർജനവും ഈ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട പൂജാരണിമാരാണ്. അതായത് ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന നാഗസങ്കല്പത്തിന് മുഖ്യ പൗരോഹിത്യം നടത്തുന്നത് സ്ത്രീയാണ് എന്ന സാരം. അതാവട്ടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തുടങ്ങിയ നിയോഗം. വലിയമ്മ സാവിത്രി അന്തർജനം പൂജകൾ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ തുലാമാസ ആയില്യം എഴുന്നള്ളത്താണ് ഇത്തവണ നടന്നത്. 2018 ശേഷം ആദ്യമായാണ് വലിയമ്മയുടെ കാർമ്മികത്വത്തിലുള്ള ആയില്യ പൂജയും എഴുന്നള്ളത്തും നടന്നത്. ഇപ്പോൾ ഇതേക്കുറിച്ച് എഴുതാൻ കാരണം, ആയില്യം നാളിൽ ആ മഹാനാഗക്ഷേത്രത്തിൽ കണ്ട നാഗത്തെയും അതിനെ സാഷ്ടാംഗം തൊഴുന്ന വലിയമ്മ ഇളയമ്മയും ഉൾപ്പെടുന്ന വീഡിയോ ആണ്. യുക്തി കൊണ്ട് ഒരിക്കലും അളക്കാൻ കഴിയാത്ത പ്രപഞ്ചശക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ആ കാഴ്ച കാണുന്ന വിശ്വാസിയായ ഒരാൾക്ക് അത് അത്യധികം ഭക്തിപൂർവമായ കാഴ്ച തന്നെയാണ്. എന്നെ സംബന്ധിച്ച് അത് രോമകൂപങ്ങളിൽ വരെ സഹർഷം, ഭക്തിയുടെ സ്പർശം അനുഭവപ്പെടുന്ന ഒന്ന്. അതിന് കാരണമുണ്ട്. എൻ്റെ 20കളിൽ രാഹുദശാകാലത്ത് പലപ്പോഴും ഞാൻ നവഗ്രഹ സ്തോത്രങ്ങളിൽ രാഹുസ്തോത്രമായ അർത്ഥകായം, മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹികാ ഗർഭസംബൂതം, തം രാഹും പ്രണമാമ്യഹം ചൊല്ലുമായിരുന്നു. കുടുംബക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞ പ്രകാരം തുടങ്ങിയ ഒരു ശീലം, പിന്നീട് അത് ജീവിതത്തിൻ്റെ ഭാഗമായി. അങ്ങനെ ഒരിക്കൽ വയ്യമ്മാർ അയ്യപ്പക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഞാനും കുടുംബവും മണ്ണാറശാലയിൽ എത്തി. അതിനു മുൻപ് പലവട്ടം അവിടെ പോയിട്ടുണ്ട് എങ്കിലും അന്ന് എനിക്കുണ്ടായ അനുഭവം ഇന്നും ഭക്തി കൊണ്ട് കുളിരുകോരുന്ന ഒന്ന്. പതിവ് പോലെ നാഗരാജന് മുന്നിൽ നിന്നും എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വലിയ തിരക്കൊന്നും അന്നുണ്ടായില്ല. ഞാൻ അപ്പുറത്ത് സർപ്പയക്ഷിയുടെ അവിടെ നിന്ന് രാഹുസ്തോത്രം ചൊല്ലുന്നു. പെട്ടെന്നൊരു കാറ്റ് വീശി. അടുത്തുള്ള ഒരു മരത്തിലെ ചെറിയ ഒരു ചില്ല ഒടിഞ്ഞ് എൻ്റെ തൊട്ടുമുന്നിൽ വീണു. ഒന്ന് ഞെട്ടിയ ഞാൻ കണ്ട കാഴ്ച, ആ ചില്ലയിൽ നിന്നും ഒരു മഞ്ഞ നിറമുള്ള നാഗം എൻ്റെ മുന്നിലൂടെ ഇഴഞ്ഞു പോകുന്നു. വല്ലാതെ ഭയന്നു പോയി. എനിക്ക് ശബ്ദം വന്നില്ല. അടുത്ത് നിൽക്കുന്നവരെ വിളിക്കാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. പക്ഷേ കുഞ്ഞമ്മ എന്നെ കണ്ടു. ഞാൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് അവർ നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. പക്ഷെ മണ്ണിൽ ആ നാഗം ഇഴഞ്ഞു പോയ പാടും ചില്ലയും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞു വന്നത് സാക്ഷാൽ നാഗരാജൻ തന്നെ എന്ന്. പിന്നീട് ജീവിതത്തിൽ ഉണ്ടായതൊക്കെയും ഉയർച്ചയുടെ ദിനങ്ങൾ. എനിക്കായി വന്ന പങ്കാളി പോലും ആയില്യം നാളുകാരൻ എന്നത് മറ്റൊരു യാദൃശ്ചികത എന്ന് അഞ്ജു പാർവതി കുറിച്ചിരിക്കുകയാണ്.
ഇരുപതുകളിലൊക്കെ ഭക്തിയെ യുക്തി കൊണ്ട് ശാസ്ത്രം കൊണ്ടൊക്കെ അളക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാനും. എന്നാൽ ജീവിതത്തിൽ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്, ഒരു യുക്തി കൊണ്ടും സാധൂകരിക്കാൻ കഴിയാത്ത, ഒരു ശാസ്ത്രം കൊണ്ടും വിശദീകരിക്കാൻ കഴിയാത്ത ചിലത്. അതാണ് ഇന്നത്തെ എന്നെ രൂപപ്പെടുത്തിയത്. ഒരു അധ്യാപികയായ നിങ്ങൾ അന്ധവിശ്വാസം വളർത്തുന്നു എന്നൊക്കെ ഈ പോസ്റ്റ് കാണുമ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷേ ആദ്യകാലം മുതൽ പ്രപഞ്ചശക്തികളെ ആരാധിച്ചു പോകുന്ന ഒരു സംസ്കാരം മനുഷ്യർക്കുണ്ടായിരുന്നു എന്നത് സത്യം. അതിൽ ഏത് സംസ്കാരം എടുത്ത് ഇഴകീറി പരിശോധിച്ചാലും, ഏത് മതമെടുത്തു നോക്കിയാലും, അതിൽ നാഗാരാധനയോ നാഗങ്ങളെ പ്രതീകമാക്കിയുള്ള സങ്കല്പങ്ങളോ ഉണ്ട് എന്നത് പരമമായ സത്യം തത്വം. സുമേറിയൻ ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ അധോലോകത്തിലെ ഭീകരദേവതകളായ എറിഷ്കികൾ, അല്ലാറ്റു എന്നിവയ്ക്ക് സർപ്പരൂപമാണ് ഉണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻ പുരാവൃത്തത്തിൽ നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായി സർപ്പങ്ങളെ കാണാം. അപ്പൊ ഇപ്പൊ നാഗം നന്മയുടെയും ബാബിലോണിയൻ തയാമത്ത് തിന്മയുടെയും പ്രതീകങ്ങളാണ്. ഈജിപ്തിലും ബാബിലോണിയയിലും നിന്നും മാത്രമല്ല, ഒട്ടുമിക്ക സംസ്കാരങ്ങളിൽ നിന്നും നാഗാരാധനയുടെ പ്രാചീനത വെളിവാക്കുന്ന നിദർശനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പരസ്പര സൗഹൃദത്തോടും പരസ്പര സാഹോദര്യത്തോടും കഴിഞ്ഞു പോകുന്ന അപൂർവ ബന്ധത്തിന്റെ മാതൃകയാണ് കാവുകൾ. ആ കാവുകളുടെ മുഖ്യമൂർത്തി നാഗങ്ങളും. അങ്ങനൊരു സംസ്കൃതിയുടെ ഭാഗമായി ജീവിച്ചു പോരുന്ന ഏതൊരു വ്യക്തിക്കും ഇതൊന്നും അന്ധവിശ്വാസം ബൂസ്റ്റ് ചെയ്യുന്ന പോസ്റ്റായി തോന്നേണ്ടതില്ല, തോന്നുകയും ഇല്ല. പ്രാചീന കേരളം അഹിഭൂമി അഥവാ നാഗങ്ങളുടെ നാട്, നാഗലോകം എന്നൊക്കെയാണ് പല തമിഴ് സംസ്കൃത കൃതികളിലും പരാമർശിക്കപ്പെട്ട് കാണുന്നത്. ഇപ്പോൾ അഞ്ജു പാർവതി പ്രഭീഷിൻ്റെ ഈ പോസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പോസ്റ്റിലൂടെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് എന്നും അവർക്ക് ആ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനുള്ളത് തന്നെയാണ്. വിശ്വസിക്കാത്തവരെ നമ്മൾ ആരും നിർബന്ധിക്കുന്നുമില്ല, വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ഒരിക്കലും ഒരു മതത്തിൻ്റെയും ആചാരവും, അതിപ്പോൾ ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രൈസ്തവരായിക്കൊള്ളട്ടെ, മുസ്ലിം മതത്തിലുള്ളവരായിക്കൊള്ളട്ടെ, ഒരു ആചാരവും തടസ്സപ്പെടുത്താൻ പോകാതെ മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും അഞ്ജു പാർവതി പറയുന്നത് പോലെ ഇത്തരം വിശ്വാസങ്ങളെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച് എഴുതാം, പറയാം. അതൊരിക്കലും അന്ധവിശ്വാസം ബൂസ്റ്റ് ചെയ്യലല്ല, അത് ഓരോ മനുഷ്യരുടെയും വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തീരുന്നതേയുള്ളൂ എല്ലാ പ്രശ്നങ്ങളും. യോസ്റ്റസ് കർമാനസ്.